അടുത്തതായി എൽപി മിനി ബോയ്സ് 100 മീറ്റർ ഓട്ടം. നമുക്ക് ചാമ്പ്യൻഷിപ്പാണ് എൽപി കിഡ്ഡി ഗെയിംസ്. സ്വർണം നേടിയില്ലേ, അയാൾക്ക് ആ നേട്ടത്തിലേക്ക് അയാൾ എത്തിച്ചത് അയാളുടെ നിരന്തരമുള്ള പ്രാക്ടീസാണ്. അപ്പൊ ഏതിയാണോ നമ്മൾ നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡായി നല്ല സമർപ്പിത മനസ്സോടെ പ്രവർത്തിക്കുന്നത് അതിൽ നിന്ന് നേട്ടമുണ്ടാവും. അപ്പൊ ഇവിടെ ആ സമർപ്പിത മനസ്സോടെ പ്രവർത്തിച്ച പ്രിയപ്പെട്ട കുട്ടികളുണ്ട്, അവരെ അതിനുവേണ്ടി പരിശീലിപ്പിച്ച അധ്യാപകരുണ്ട്. എല്ലാ ആളുകൾക്കും നല്ല നേട്ടം നേടിയ കുട്ടികൾക്കും അവരെ അതിനുവേണ്ടി പരിശീലിപ്പിച്ച അധ്യാപകർക്കും അതിനെല്ലാം നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാന അധ്യാപിക സുധീൻ ടീച്ചർക്കും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പി ടി എ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുശാന്ത് ചേട്ടനും എസ് എം സിയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, എം പി ടിയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, ഒപ്പം നിന്ന പ്രിയപ്പെട്ട അധ്യാപകർ, എല്ലാ രക്ഷിതാക്കൾ, കുട്ടികൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ അൻവർ മാഷും പി ടി എ കമ്മിറ്റി അങ്ങനെയുള്ള ഭാരവാഹികൾ അവരെ കഠിനാധ്വാനത്തിന്റെ പല, കാരണം വെച്ചാല് നമുക്ക് പി ടി എ മറ്റേ സ്പോർട്സ് എത്തിയപ്പോ നമ്മുടെ സ്കൂളിൽ, അപ്പൊ അത് അത് വിദ്യാർത്ഥികളുടെ നേട്ടം കൈവരിച്ചൊരു നേട്ടമാണ്. ഇന്നലത്തെ നമ്മുടെ മക്കളുടെ പ്രകടനം ഗംഭീരമായിരുന്നു. പിന്നെ എന്താ ചെറിയ ചെറിയ കുറവുകളുള്ളത്, അത് അതിനേതായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരില്ലാത്തതിന്റെ ചെറിയ ചെറിയ കുറവുകളുണ്ട്. എന്നിരുന്നാലും ഒരു സബ്ജില്ലയില് ഒരു കാറ്റഗറിയിലെ ഓവർ ചാമ്പ്യൻഷിപ്പ് കിട്ടാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല, വളരെ ഗംഭീരമായിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തില് ഇത് പോരാ, നമ്മൾ തന്നെ എല്ലാത്തിലും മുമ്പന്തിയിലെത്തണം. അപ്പൊ അതിന് എനിക്ക് ഇതിൽ ബന്ധപ്പെട്ട പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധികാരികളോട് ഒറ്റ കാര്യം പറയുള്ളൂ, ഇതൊരു സ്പോർട്സ് ഹബ്ബാക്കി മാറ്റാൻ എരുമപ്പെട്ടി ഈ എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ട എല്ലാ സഹായങ്ങളും ഉണ്ടായാൽ ബാക്കിയുള്ള സഹായങ്ങൾ ഞാനോ എനിക്ക് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഒരു പൈസ പോലും പ്രതിഫലമില്ലാതെ സമയം നോക്കാതെ നിങ്ങളൊപ്പം ഞങ്ങളും ഉണ്ടാകും. അപ്പൊ അതിന് വേണ്ടത് പഞ്ചായത്തു നിന്നും ബ്ലോക്ക് പഞ്ചായത്തു നിന്നും ഈ കുട്ടികൾക്ക് വേണ്ട സാമ്പത്തിക സഹായം ഉണ്ടാവണം. നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെന്നുള്ളത് കൊണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ടല്ല എങ്കിൽ പോലും ഞാൻ എന്റെ നിർദ്ദേശം കൂടി വയ്ക്കാം. പഞ്ചായത്ത് മെമ്പറോട് ജോസ് ചേട്ടനും കൂടി ചേർന്നുകൊണ്ടാണ് പറയുന്നത്, അതായത് ടീച്ചർ ഇംപ്ലിമെന്റിംഗ് ഓഫീസറാണ് എന്നുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അങ്ങനെ കായിക ഉപകരണങ്ങൾ വാങ്ങിയിട്ടുള്ള കേസ് നമുക്ക് പ്രൊജക്ടിലേക്ക് ചേർത്ത് വെച്ച്
കൊടുക്കാവുന്നതാണ്. അതിനുള്ള ഇടപെടൽ അതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ ഭാഗത്തുനിന്ന് ആ ഒരു ആവശ്യമുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ പൊതുപദ്ധതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനും അത് നടപ്പിൽ വരുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താമെന്നും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്നലെ കുന്നോളത്തൂർ നടന്ന ഉപജില്ലാ കായികമേളയിൽ ഒരു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ പറയുന്നത് ചെറിയ കാര്യമല്ല. കുട്ടികളുടെ പെർഫോമൻസ് വളരെയധികം ഗംഭീരമായിരുന്നു. കുട്ടികൾക്ക് എന്നെ അറിയില്ല, ഞാൻ പുതിയ ആളാണ്, ഈ ജൂണിലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഞാനും ഈ സ്കൂളിൽ പഠിച്ചുള്ള ഒരാളാണ്. പ്ലസ് വൺ പ്ലസ് ടു ഞാൻ ഈ സ്കൂളിലായിരുന്നു.